ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. കോവിഡ് രോഗവ്യാപനം രാജ്യത്തെ സാമൂഹിക അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പൌരന്മാരുടെ ജീവൻ രക്ഷിക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ ദൌത്യം. ഇതേ തുടർന്നാണ് കടുത്ത തീരുമാനങ്ങളെടുക്കാൻ സർക്കാർ നിർബന്ധിതരായത്. ലോക്ഡൌൺ തുടരണമെന്ന് നിരവധി സംസ്ഥാന സർക്കാരുകളും ജില്ലാ ഭരണകൂടങ്ങളും വിദഗ്ധരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ രാജ്യം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അത് മറികടക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് 19 പോരാട്ടത്തിലെ സുപ്രധാന നടപടിയെന്ന നിലയിൽ ആരോഗ്യ സേതു മൊബൈൽ ആപ്പ് ഡൌൺലോഡ് ചെയ്യണമെന്നും ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അവശ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സെക്രട്ടറി അജയ് ഭല്ല കത്തയച്ചു. അവശ്യവസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ കുറവ് വരികയാണെന്ന് റിപ്പോർട്ടുണ്ട്. സാധനങ്ങളുടെ പൂഴ്ത്തിവയ്പ്പിനും കരിഞ്ചന്തയ്ക്കും അമിത ലാഭത്തിനുവേണ്ടി വില കൂട്ടി വിൽക്കുന്നതിനും ഈ സാഹചര്യം ഇടയാക്കും. ഇത് തടയുകയും സാധനങ്ങൾ ആവശ്യമായ തോതിൽ പൊതുജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഉടനടി ആശ്വാസം പകരുന്നതിന് 5 ലക്ഷം രൂപ വരെയുള്ള ശേഷിക്കുന്ന ആദായ നികുതി റീഫണ്ടുകൾ ഉടൻ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 14 ലക്ഷം നികുതിദായകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇന്ത്യയിൽ കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 149. നിലവിൽ 4714 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിനോടകം 410 പേർ രോഗമുക്തരായി. കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്ത് മഹാരാഷ്ട്ര 1 സ്ഥാനത്ത് തുടരുന്നു. മഹാരാഷ്ട്രയിൽ 1018 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മരിച്ചവരുടെ എണ്ണം 64. സംസ്ഥാനത്ത് ഇന്ന് 9 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ 4, ആലപ്പുഴ 2, കാസർഗോഡ് 1, പത്തനംതിട്ട 1, തൃശൂർ 1 എന്നിങ്ങനെയാണ് വിവിധ ജില്ലകളിൽ രോഗം ബാധിച്ചവർ. 4 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തതിലൂടെ 2 പേർക്കും സമ്പർക്കത്തിലൂടെ 3 പേർക്കും രോഗം വന്നു. ഇന്ന് 13 പേർ രോഗമുക്തരായെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്താകെ 345 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 259 പേർ ചികിത്സയിലുണ്ട്. 169 പേരെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 140,474 പേർ നിരീക്ഷണത്തിലുണ്ട്. നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത 212 പേരാണ് കേരളത്തിലുള്ളത്. ഇതിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലം ജില്ലയിൽ ഇന്ന് ലഭിച്ച 14 പേർക്ക് കോവിഡ് രോഗമില്ലെന്ന് തെളിഞ്ഞു. ഇന്ന് 115 പേരെ ഗൃഹ നിരീക്ഷണത്തിലാക്കി. ആകെ 9221 പേർ ഗൃഹ നിരീക്ഷണത്തിലുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ വീണ്ടും കോവിഡ് 19 സ്ഥിരീകരിച്ചു. ദുബായിൽ നിന്ന് മടങ്ങിയെത്തിയ ഇടപ്പാവൂർ സ്വദേശിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾക്കും ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഒരാൾക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഖത്തറിൽ നിന്ന് ഡൽഹി അലിഗഡ് വഴി നിസാമുദ്ദീൻ സമ്മേളനത്തിന് ശേഷം 23 കായംകുളത്തെത്തിയ വ്യക്തി വീട്ടിൽ നിരീക്ഷണത്തിലായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിരീക്ഷണത്തിലായവരുടെ എണ്ണം കുറഞ്ഞു. തുടർച്ചയായി 5 ദിവസം 10,000-ലേറെ പേർ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ജില്ലയിൽ ഇന്ന് 9,403 പേരാണ് വീടുകളിലും ആശുപത്രികളിലുമായി നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് ബാധയെ തുടർന്ന് ആഗോളതലത്തിലെ മരണസംഖ്യ 83,664. അമേരിക്കയിൽ 12,988 പേർക്കാണ് ജീവൻ നഷ്ടമായത്. രോഗബാധിതരുടെ എണ്ണം 4 ലക്ഷം കവിഞ്ഞു. 4 മലയാളികൾ കൂടി ഇവിടെ കോവിഡ് ബാധിച്ച് മരിച്ചതോടെ കേരളത്തിന് പുറത്ത് കോവിഡ് മൂലം മരിച്ച മലയാളികൾ 24. ഇറ്റലിയിൽ 17,127 പേരും സ്പെയിനിൽ 14,555 പേരും ഫ്രാൻസിൽ 10,328 പേരുമാണ് ഇതുവരെ മരിച്ചത്. ആഗോളതലത്തിൽ രോഗബാധിതരുടെ എണ്ണം 14,47,471. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന ദൌത്യ സംഘത്തിന്റെ പ്രവർത്തനം ജൂൺ 30 വരെ നിർത്തിവച്ചു. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. സമാധാന ദൌത്യ സംഘത്തിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള രാജ്യമാണ് ഇന്ത്യ. കോവിഡിന്റെ വ്യാപനത്തിൽ സർക്കാർ നിരവധി കരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡ് പരിശോധനാ കിറ്റുകൾക്ക് ക്ഷാമം ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 20,000 കിറ്റ് ICMR വഴി നാളെ ലഭിക്കും. ഇന്ന്
1940 ചരക്ക് ലോറികൾ സംസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യഘട്ടം വന്നാൽ ഉപയോഗിക്കാവുന്ന മുറികളും കിടക്കകളും കണ്ടെത്തുന്നതിൽ വലിയ പുരോഗതിയാണുള്ളത്. കാസർഗോഡ് അതിർത്തിയിൽ നമ്മുടെ ഡോക്ടർമാർ സജീവമായി രംഗത്തുണ്ട്. കോവിഡ് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത പ്രശ്നമുണ്ടാവില്ല. അത്യാസന്ന നിലയിലുള്ളവരും കർണാടകത്തിലെ ആശുപത്രികളിൽ ലഭ്യമാകുന്ന ചികിത്സ അനിവാര്യമായവരുമാണ് അങ്ങോട്ട് പോകേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ണട ഉപയോഗിക്കുന്നവരുടെ സഹായാർത്ഥം ആഴ്ചയിൽ ഒരു ദിവസം കണ്ണട കടകൾക്ക് ഇളവ് നൽകാൻ തീരുമാനിച്ചതായും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാൻ നടപടികൾ എടുത്തുവരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന വിഷമതയാണ്. പ്രവാസി മലയാളികൾ കൂടുതലായുള്ള രാജ്യങ്ങളിൽ 5 കോവിഡ് ഹെൽപ്പ് ഡെസ്ക് വിവിധ സംഘടനകളുമായി സഹകരിച്ച് നോർക്ക ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കുകളുമായി സഹകരിക്കണമെന്ന് ഇന്ത്യൻ അംബാസഡർമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പഴകിയതും അഴുകിയതുമായ മത്സ്യം വലിയ തോതിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. എല്ലാ മത്സ്യവും അഴുകിയതാണ് എന്ന നിഗമനത്തിൽ ഏതെങ്കിലും ഒരു വണ്ടി കാണുമ്പോൾ തന്നെ അത് പിടിച്ച് നശിപ്പിക്കുന്ന ഏർപ്പാടല്ല നടത്തേണ്ടത്. ഇപ്പോൾ കോഴ്സുകളും പരീക്ഷകളും പരീക്ഷാ മൂല്യനിർണയവും ഏതെല്ലാം ഓൺലൈൻ വഴിയാക്കാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2 മാസത്തെ മരുന്നുകളുടെ ശേഖരമുണ്ടെന്ന് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ അറിയിച്ചതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. മരുന്നുകളുടെ കുറവ് ഉണ്ടാകുന്ന മുറയ്ക്ക് കമ്പനികളുമായി ബന്ധപ്പെട്ട് മരുന്നുകൾ എത്തിക്കാനുള്ള തീവ്ര ശ്രമവും നടത്തുന്നുണ്ട്. അതിനാൽ തന്നെ പരിഭ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്നും മരുന്നുകൾ വാങ്ങിക്കൂട്ടേണ്ട സാഹചര്യവുമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സാഗർ റാണിയുടെ ഭാഗമായി നടന്ന പരിശോധനകളിൽ ഉപയോഗശൂന്യമായ 7557.5 കിലോഗ്രാം മത്സ്യം പിടികൂടി നശിപ്പിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു. സംസ്ഥാനത്താകെ 184 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. 15 വ്യക്തികൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇതോടെ ഓപ്പറേഷൻ സാഗർ റാണിയിലൂടെ ഈ സീസണിൽ 43081 കിലോഗ്രാം മത്സ്യമാണ് പിടികൂടിയത്. വ്യാജമദ്യ ഉൽപാദനത്തിനും വിപണനത്തിനുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിർദ്ദേശം നൽകി. എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിലെ ഡെപ്യൂട്ടി കമ്മീഷണർമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. ലോക്ഡൌണിന് ശേഷം നടത്തിയ എൻഫോഴ്സ്മെന്റ് നടപടികൾ മന്ത്രി അവലോകനം ചെയ്തു. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിരോധനം ലംഘിച്ച് യാത്ര ചെയ്തതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 2584 പേർക്കെതിരെ കേസെടുത്തു. 2607 പേരെ അറസ്റ്റ് ചെയ്തു. 1919 വാഹനങ്ങളും പിടിച്ചെടുത്തു. കോവിഡ് പ്രതിരോധത്തിനായി പ്രഖ്യാപിച്ച ലോക്ഡൌൺ പിൻവലിക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് UDF നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകി. റിപ്പോർട്ടിന്റെ പകർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാത്രം തിരഞ്ഞുപിടിച്ച് മുഖ്യമന്ത്രി ആക്രമിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമായി പോയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇത്തരം നടപടികൾ കേരളത്തിൽ നിലനിൽക്കുന്ന യോജിപ്പിന്റെ അന്തരീക്ഷം തകർക്കുമെന്നും ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്കെതിരെ വിവേചനപരമായി പെരുമാറുന്നവർക്കെതിരെ ഇന്ത്യൻ എപ്പിഡമിക് ആക്ട് പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ അറിയിച്ചു. കോവിഡ് പ്രതിരോധ ചുമതല നിർവഹിച്ചു വന്ന ഡോക്ടറെ വാടക വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കളക്ടറുടെ ഉത്തരവ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂന്നാർ മേഖലയിൽ നാളെ മുതൽ അനിശ്ചിതകാലത്തേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടും. ലോക്ഡൌൺ തീരുന്നതുവരെ കുട്ടികൾക്കും മുതിർന്നവർക്കും വീടുകൾക്ക് പുറത്തിറങ്ങുന്നതിലും നിയന്ത്രണം ഏർപ്പെടുത്തി. നാളെ ഉച്ചയ്ക്ക് 2 പ്രദേശവാസികൾക്ക് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് അവസരമൊരുക്കിയിട്ടുണ്ട്. മോൾഡോവയിലെ മലയാളികളടക്കമുള്ള ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് അടിയന്തര സഹായവും നാട്ടിലേക്ക് എത്തുന്നതിനുള്ള സത്വര നടപടിയും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മോൾഡോവ ഇന്ത്യൻ അംബാസഡർക്ക് നോർക്ക കത്ത് നൽകി. നിക്കോളെ ടെസ്റ്റിമിറ്റാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ യാത്രാവിലക്ക് മാറിയാലുടൻ നാട്ടിലേക്ക് അയക്കാൻ നടപടി കൈക്കൊള്ളണമെന്ന് ഇക്കഴിഞ്ഞ 18 നോർക്ക കത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45 കോഴിക്കോട് നിലയത്തിൽ നിന്നും.